പ്രശസ്ത ദൈവശാസ്ത്രജ്ഞനായ കാൾ ബാർത്തിന്റെ അർത്ഥഗർഭമായൊരു നിരീക്ഷണം ഇപ്രകാരമാണ് നമുക്ക് അടിവരയിട്ട് പറയാൻ സാധിക്കുന്നതും പറയേണ്ടതുമായ ഒരു കാര്യമുണ്ട് വിശുദ്ധ ഗ്രന്ഥത്തിന്റെ ഭാഷയിൽ ജ്ഞാനം അഥവാ അറിവെന്നത് വളരെ അകലെയെന്ന് നാം കരുതുന്ന അപരൻ നാം ഗണിക്കുന്ന ദൈവം തന്റെ അകലവും ഈ അപരഭാവവും ഇടിഞ്ഞ് നമ്മിൽ അലിയുന്നെടുത്താണ് മനുഷ്യനിൽ ഇനി പ്രവർത്തന നിരന്തനാകുന്ന ദൈവം മനുഷ്യൻ അവനെ അറിയുന്നു ആ അറിവ് മനുഷ്യനെ രൂപാന്തരീകരണത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് അതുകൊണ്ടുതന്നെയാണ് ആദിമസഭ രഹസ്യങ്ങളെ മനസ്സിലാക്കാൻ പഴയ നിയമത്തിലേക്ക് എപ്പോഴും തങ്ങളുടെ ധ്യാനത്തെ നയിച്ചുകൊണ്ടിരിക്കുന്നത് പഴയ നിയമം ക്രിസ്തുനാഥന്റെ ആഗമനത്തിന്റെ നാൾ വഴി പുസ്തകം പോലെ അവൾ കണ്ടു ദൈവവും ദൈവജനവും തമ്മിലുള്ള ബന്ധത്തെ അവൾ ഗ്രഹിച്ചു ഒടുക്കം ദൈവം മനുഷ്യനോട് സമ്പൂർണമായ താഥാത്മ്യം വരിക്കുന്ന മനുഷ്യാവതാരം എന്ന സുന്ദര സത്യത്തെ അവൾ വരിച്ചു ആദ്യം മുതലുണ്ടായിരുന്ന മാറ്റമില്ലാത്ത വചനത്തെ തന്നെയാണ് മാറിമറിയുന്ന ആകാശഭൂമികയുടെ അതിരുകൾക്കുള്ളിൽ നിന്ന് അന്ന് തങ്ങൾ തൊട്ടതെന്നും ആ വചനത്തിനെയാണ് തങ്ങൾ സാക്ഷ്യപ്പെടുത്തിയതെന്നും ഉത്തമ ബോധ്യം അപൂസ്തികാലം മുതലേ ഉള്ളതും അതുകൊണ്ടാണ് ഒന്നിയോഹന്നാൻ ഒന്ന് ഒന്ന് മുതൽ മൂന്ന് വരെ ക്രിസ്തുവിൽ ദൈവം സമാരംഭിച്ചവ തേടിയുള്ള സഭയുടെ പ്രയാണത്തിൽ പഴയ നിയമ ഗ്രന്ഥങ്ങൾ ഏറ്റവും വലിയ വഴികാട്ടികളാണല്ലോ അതിൽ തന്നെ സവിശേഷ ശ്രദ്ധയെ ആകർഷിക്കുന്ന ഒന്നാണ് ഏഷ്യയുടെ ഗ്രന്ഥം അഞ്ചാം സുവിശേഷം എന്നുപോലും അത് വിളിക്കപ്പെടുന്നുണ്ട് ഇന്ന് നാം ആഗമനകാലം ഒന്നാം ഞായറായ ഒന്നാം ദിവസത്തിലാണ് ആ ആഗമനകാലത്ത് നിറഞ്ഞു നിൽക്കുന്നത് ഏഷ്യയുടെ വചനകാന്ഡം തന്നെയാണ് ഇന്ന് നാം വായിക്കുന്ന ഏഷ്യ അടക്കമുള്ള ഭാഗങ്ങൾ ഇസ്രായേലിന്റെ പുതുജീവന്റെയും കർതീർണ പ്രത്യാശയുടെയും രേഖകൾ തന്നെയാണ് ചരിത്രപരമായി ബാബിലോൺ അടിമത്തം അവസാനിക്കുന്ന വേളയിൽ നടത്തപ്പെടുന്ന ഇസ്രായേലിന്റെ ആത്മപരിശോധനയും നവീകരണത്തിനുള്ള മനോഭാവവുമാണ് ഈ ഭാഗത്തിന്റെ കാതൽ ഒരു പരാതിയുടെ ധ്വനി തോന്നാമെങ്കിലും അത് പരാതിയല്ല സ്വന്തം ബലഹീനതകളിലേക്ക് ജനം നടത്തുന്ന വിശദമായ പരിശോധന തന്നെയാണ് എന്തുകൊണ്ട് തങ്ങളുടെ അർത്ഥനകളും പ്രാർത്ഥനകളും വിഫലവും മലിനവുമാകുന്നു തങ്ങളുടെ അഹംബോധത്തിന്റെ വഴികൾ വിട്ടുപേക്ഷിക്കുമ്പോൾ മാത്രമേ ഇസ്രായേലിന് അതിന്റെ കാര്യകാരണങ്ങൾ ബോധ്യമാകുന്നുള്ളൂ നമ്മുടെ പ്രാർത്ഥനകൾ വിഫലമാകുന്നത് എന്തുകൊണ്ടെന്ന ചോദ്യത്തിന് വിശുദ്ധ അഗസ്റ്റിന്റെ പ്രാസമൊപ്പിച്ചുള്ള ഒരു മറുപടി ഉണ്ടല്ലോ മാലി മാല മാലെ പെത്തിമൂസ് ദുഷ്ടർ ദുഷ്ടതയോടെ ദുഷ്ടകാര്യങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നത് കൊണ്ടാണത് തങ്ങളുടെ വീഴ്ചകളെ എന്ന് ഈ ജനം ഏറ്റുപറയുന്നു അന്ന് അവർ നിത്യജീവനിലേക്കുള്ള ആദ്യ പടി വെച്ചു തുടങ്ങും കുറ്റങ്ങൾ ഏറ്റുപറയാനും തെറ്റുതിരുത്താനും വിസമ്മതിക്കുന്ന ഓരോ നിമിഷവും നിത്യമരണത്തിലേക്കുള്ള മരണത്തിലേക്കുള്ള പടിയിറക്കവുമാണ് വെളിപാടുകാരൻ കണ്ട ആ തീ പൊയക ദൈവം കുശവനും തങ്ങൾ കളിമണ്ണുമാണെന്ന് ജനം തിരിച്ചറിയുന്നു ദൈവം നമ്മെ സദാ രൂപപ്പെടുത്തുകയാണല്ലോ ദൈവത്തിന്റെ പദ്ധതിയെയും രൂപരേഖയെയും നിരാകരിക്കുന്നത് നമുക്ക് അനുയോജ്യമല്ല റോമർ ഒമ്പത് ഇരുപത് ഏഷ്യ നാൽപ്പത്തഞ്ച് ഒമ്പത് നാം അവിടുത്തെ കരവേലയാണ് ഇന്ന് ഏഷ്യയുടെ ഈ വാക്കുകൾ സങ്കീർത്തനം നൂറിലും നാം കഴിഞ്ഞ ദിവസം ധ്യാനിച്ചിരുന്നു ദൈവത്തിന്റെ സൃഷ്ടിയും രക്ഷാകര കർമ്മവും തന്നെയാണ് അവിടുത്തെ കരവേല അങ്ങനെയാണ് ദൈവം നമ്മെ പുതിയ മനുഷ്യരായി വാർത്തെടുക്കുന്നത് ആഗമനകാലം ഒരിടക്കാലത്തിന്റെ സൂചനയാണ് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ സഭ ഈ ഭൂമിയിൽ നിലകൊള്ളുന്നത് ഇങ്ങനെ തന്നെയാണ് ഇതൊരു ഇടക്കാലവും ഇടത്താവളവും മാത്രമാണ് ആഗമനകാലം അതിനാൽ തന്നെ സഭാചരിത്രത്തിന്റെ ഒരു ചുരുക്കെഴുത്ത് കൂടിയാണ് നമ്മോട് പ്രസംഗിക്കപ്പെട്ട സുവിശേഷം വിശ്വാസത്തിൽ നാം അത് സ്വീകരിച്ചു പ്രത്യാശയിൽ നാം അതിൽ വഴി നടന്നു സ്നേഹത്തിൽ നാം അതിന് തീവ്രമായി വരിച്ചു എല്ലാം ഈ ഭൂമിയിൽ തന്നെ കണ്ണാടിയിലൂടെ കണ്ണാടിയിലൂടെയെന്നപോലെ അവ്യക്തമായി മാത്രം കാണാൻ സാധിക്കുന്ന ഈ ഭൂമിയിൽ തന്നെ എന്നാൽ നാം ദൈവത്തെ മുഖാഭിമുഖം കാണുന്ന ആ ദിനം അകലെ അല്ലല്ലോ കഴിഞ്ഞ ദിവസങ്ങളിൽ ധ്യാനിച്ചത് അയവിറക്കിയാൽ നമുക്കത് തിരിച്ചറിയാനാകും ദൈവം തങ്ങളുടെ മേൽ തന്റെ മുഖപ്രകാശം ചൊരിയട്ടെ എന്നാണ് സങ്കീർത്തനത്തിൽ ആവിശ്വാസി സമൂഹം പ്രാർത്ഥിക്കുന്നത് ദൈവമുഖം പാനെ എന്നാൽ ദൈവസാന്നിധ്യം തന്നെയാണ് ദൈവത്തിന്റെ സാമീപ്യവും സൗഹൃദവും എല്ലാം അത് പ്രതിനിധാനം ചെയ്യുന്നുമുണ്ട് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലെ സങ്കീർത്തനങ്ങളിൽ നാം അത് ധ്യാനിച്ചിരുന്നല്ലോ ദൈവം തന്റെ വലത്ത് കൈകൊണ്ട് നട്ട മുന്തിരി വള്ളിയാണ് തങ്ങൾ എന്ന ഓർമ്മ അവരിൽ ഉണരുകയാണ് ദൈവം മേയിക്കുന്ന അജകണമാണ് തങ്ങളെന്നും ദൈവം ശക്തിപ്പെടുത്തിയ കേവലം മനുഷ്യപുത്രരായ നമ്മെ പൊതുജീവനിൽ വീണ്ടെടുക്കണമേ എന്നാണ് ഈ സങ്കീർത്തനം പ്രാർത്ഥിക്കുന്നത് കാരണം പൊതുജീവനുള്ളവർക്ക് മാത്രമേ ദൈവസ്തുതിയുടെ പുതുഗാനം പാടാനാകൂ ഇന്ന് ഒന്ന് കുറിന്തീയരുടെ പ്രാരംഭ വചനങ്ങളാണ് ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവിലും ജ്ഞാനത്തിലും ദൈവം നമ്മെ പ്രതിഷ്ഠിച്ചു അവർണനീയമായ കൃപാദാനങ്ങൾ ചൊരിയുകയും ചെയ്തു ഒരു ആധ്യാത്മിക വരത്തിനും കുറവില്ലാത്ത വിധത്തിൽ തന്നെ ഇനി നമ്മുടെ കാത്തിരിപ്പ് തുടങ്ങുകയാണ് ക്രിസ്തു പൂർണ്ണമായും വെളിപ്പെടും വരെ അപ്പോ കലുപ്സിസ് ക്രിസ്തുവുമായി നമ്മെ താഥാത്മ്യപ്പെടുത്താൻ കൊയ്നോനിയ്ക്കു വേണ്ടിയാണ് ദൈവം ഇതെല്ലാം സജ്ജമാക്കിയിരിക്കുന്നത് ക്രിസ്തുവിനെ പടിപടിയായി മറനീക്കി കൊണ്ടുവരുന്ന ഒരു സുവിശേഷമാണ് മർക്കൂസിൻ്റെത് യേശു ദൈവപുത്രനാണെന്നുള്ള ബോധ്യവും സാക്ഷ്യവും അതിൽ പടിപടിയായിട്ടാണ് ശക്തി പ്രാപിച്ചു വരുന്നത് ഇന്ന് നാഥൻ ഈ സുവിശേഷത്തിൽ നമ്മോട് പറയുന്നു ഇരിക്കാൻ ഗ്രിഗോറിയേറ്റെ ജാഗരൂകരായിരിക്കുക എന്ന് ഗ്രിഗോറിയോസ് എന്ന പേര് ഇതിൽ നിന്നാണ് വരുന്നത് സമീപകാലത്ത് ഭേദപാരംഗത്തിനായി ഉയർത്തപ്പെട്ട അർമീനിയൻ സഭാശ്രേഷ്ഠനാണ് നാറക്കിലെ വിശുദ്ധ ഗ്രിഗോറിയോസ് ഗ്രിഗറി നറക്കാസി മാനസാന്തരത്തിന്റെ അരൂപി വിളംബരം ചെയ്യുന്ന വിലാപങ്ങളുടെ ഒരു പ്രാർത്ഥനാമാല അദ്ദേഹത്തിന്റേതായിട്ടുണ്ട് അർമീനിയൻ സഭയിൽ അത് പ്രാർത്ഥനകൾക്കായി ഉപയോഗിക്കാറുമുണ്ട് അദ്ദേഹം സ്വയമേ നടത്തുന്ന ഒരു അഭിസംബോധനയുണ്ട് അല്ലയോ ഗ്രിഗറി ജ്ഞാനസ്നാനം മുതൽ നീ ഉണർന്നിരിക്കുന്നവൻ ഗ്രഗോറിയോസ് എന്ന് വിളിക്കപ്പെട്ടിട്ടും നീ ഇപ്പോഴും ഉറങ്ങുകയാണല്ലോ ഒരു കാര്യം മാത്രം ഓർത്താൽ മതി ആഗമനകാലം എന്തെന്നും നാദന്റെ ആഗമനം എന്തെന്നും മനസ്സിലാക്കാൻ നാദൻ നമ്മുടെ നിലവിളി കേൾക്കുന്നു അതുകൊണ്ട് തന്നെയാണ് അവൻ നമ്മെ തേടി വരുന്നത് അതാകട്ടെ സദാസമയവും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു രക്ഷാകരമായ ഈ തേടി വരലും കണ്ടെത്തലും വീണ്ടെടുക്കലും അതിനാൽ തന്നെ അതിൽ വിധിയുടെ ഒരു വശം കൂടിയുണ്ട് ദൈവത്തിന്റെ ശിക്ഷണത്തെ നിരന്തരം തള്ളിക്കളയുന്നവൻ അത് ബൈക്കുക തന്നെ വേണം മാറാൻ ആത്ത നാദാ വേഗം വരണമേ എന്ന് പറഞ്ഞ് നാം കരിഞ്ഞെടുത്ത് അവൻ വാനമേഘങ്ങളെ കീറി തുറന്നാണ് ഇറങ്ങി വന്നത് ഏഷ്യ അറുപത്തിനാല് ഒന്ന് തന്റെ ഹൃദയം തുറന്നാണ് അവൻ നമ്മെ ചേർത്തണച്ചത് അവൻ പറഞ്ഞതുപോലെ തന്നെ വന്നു കഴിഞ്ഞു വൈകിട്ടില്ല